ഹലോ എവരിവൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കൊരു ഓഡിയോ എങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതായത് ഒരു ഓഡിയോയിലെ കണ്ടന്റ് നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഓഡിയോ കണ്ടന്റ് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ചില സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മുടെ ഈ ഒരു വിൻഡോ സെർച്ച് ഓപ്ഷനിൽ പോയ ശേഷം ഇവിടെ സ്പീച്ച് പ്രൈവസി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഈ ഒരു സ്പീച്ച് പ്രൈവസി സെറ്റിംഗ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ലഭിക്കുന്ന ഈ ഒരു വിൻഡോയിൽ ഈ ഒരു സ്പീച്ച് എന്നുള്ള ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഓൺലൈൻ സ്പീച്ച് റിക്കഗ്നേഷൻ എന്നുള്ള ഓപ്ഷൻ ഡിഫോൾട്ടായിട്ട് അത് ഓഫായിട്ടായിരിക്കും ഉണ്ടാവുക. സോ നമ്മളതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിതിവിടെ ഓൺ ചെയ്ത് എനേബിൾ ആക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലോസ് ചെയ്യാം. ശേഷം നമുക്ക് ഇപ്പോൾ തന്നെ ആ ഒരു സ്പീച്ച് റിക്കഗ്നേഷൻ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് വിൻഡോസ് എച്ച് പ്രസ് ചെയ്ത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിപ്പോൾ അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് വീണ്ടും സെർച്ച് ബോക്സിൽ ഇവിടെ സൗണ്ട് സെറ്റിംഗ്സ് ഒന്ന് സെർച്ച് ചെയ്യുക. ഒരു സൗണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൗണ്ടിൻ്റെ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നുള്ളതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓഡിയോ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് തന്നെ ഇൻപുട്ടായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മളൊരു ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ബ്രൗസറിൽ നമുക്ക് VB ഓഡിയോ എന്ന് സെർച്ച് ചെയ്യുക. VB ഓഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്ന റിസൾട്ടിൽ നിന്ന് ഈ ഒരു VB ഓഡിയോ ഹോം പേജ് എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുന്നത്. ഇതിൽ ഈ ഒരു ഓഡിയോ ആപ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഈ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ VB കേബിൾ വിർച്വൽ ഓഡിയോ ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും വേർഷൻസ് അവൈലബിൾ ആണ്. സോ ഞാനിവിടെ വിൻഡോസ് വേർഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയാണ്. നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനത് ഡൗൺലോഡ്സിൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. സോ നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതൊരു കംപ്രസ്ഡ് ഫോർമാറ്റിലാണുള്ളത്. നമുക്കിത് അൺകംപ്രസ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാനിതിന് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് വേറൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്ത ശേഷം ഈ ഫോൾഡറിനുള്ളിൽ വെച്ച് ഞാനത് അൺകംപ്രസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഡൗൺലോഡ്സിൽ ഒത്തിരി ഫയൽസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റിയിട്ട് അൺകംപ്രസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് അവിടെ വെച്ച് തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ്. യാതൊരു പ്രോബ്ലംസും ഇല്ല. അപ്പോൾ ഞാനിവിടെ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ ഒരു ഫയൽസ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. സോ ഫയൽസ് ഇവിടെ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് VB കേബിൾ സെറ്റപ്പ് X64 എന്നുള്ളൊരു സെറ്റപ്പ് ഫയൽ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സെറ്റപ്പ് ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇവിടെ ഈ ഒരു S എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ലഭിക്കുന്ന ഈ ഒരു വിൻഡോയിൽ ഇൻസ്റ്റാൾ ഡ്രൈവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ, അതായത് ആ ഒരു ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയി എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ഇനി അതൊന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകാവുന്നതാണ്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മുടെ ആ സൗണ്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ഈ ഒരു VB കേബിൾ എന്നുള്ള ഓഡിയോ ഓപ്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു സൗണ്ട് സെറ്റിംഗ്സിൽ പോയ ശേഷം ഇവിടെ VB കേബിൾ എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് നൽകുക ഔട്ട്പുട്ടിൽ. അതുപോലെ തന്നെ ഇൻപുട്ടിലും ഈ ഒരു VB കേബിൾ എന്നുള്ള ഓഡിയോ കേബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സെറ്റിംഗ്സ് ക്ലോസ് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡോ അല്ലെങ്കിൽ നോട്ട് പാഡോ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതിലേക്കായിരിക്കും നമ്മുടെ കണ്ടന്റ് ടൈപ്പായിട്ട് ലഭിക്കുന്നത്. ഞാനിവിടെ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത ശേഷം ആ ഒരു ഡോക്യുമെൻറ്റ് സ്ക്രീനിൻ്റെ ഒരു സൈഡിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ശേഷം ഇവിടെ ആ ഒരു ഫോണ്ട് സൈസ് ഞാനൊന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ശേഷം നമുക്ക് ആവശ്യമായുള്ള ഒരു ഓഡിയോ ഫയലും ഞാനിവിടെ ഓപ്പൺ ചെയ്ത് നൽകുന്നുണ്ട്. ഇനി നമുക്ക് വിൻഡോസ് എച്ച് പ്രസ് ചെയ്ത് നമ്മുടെ ഒരു വോയിസ് റെക്കഗ്നേഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു ഓഡിയോ ഫയൽ പ്ലേ കൊടുക്കുക, ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ഡോക്യുമെന്റിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം ഈ ഒരു മൈക്രോഫോൺ എനേബിൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്, എങ്കിലേ നമ്മുടെ ആ ഒരു കണ്ടന്റ് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് ടൈപ്പായിട്ട് ലഭിക്കുകയുള്ളൂ. സോ ഞാനിവിടെ ഓഡിയോ പ്ലേ ചെയ്യുന്നു, ഇവിടെ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് മൈക്രോഫോൺ എനേബിൾ ചെയ്യുന്നു. ടെക്സ്റ്റ് ഡേറ്റ ഇവിടെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ടൈപ്പായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ടൈപ്പായിരിക്കുന്ന കണ്ടന്റ് തന്നെയാണോ നമ്മുടെ ഓഡിയോ ഫയലിൽ ഉണ്ടായിരുന്നത് എന്നിവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ വീണ്ടും ഈ ഒരു സൗണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സൗണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ആ ഒരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്ഷനൊക്കെ തന്നെ മുന്നുണ്ടായിരുന്ന ഡിഫോൾട്ട് ഓപ്ഷനിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. രണ്ടും നമ്മൾ പഴയ ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്തു. സെഷൻ ഇതൊന്ന് ക്ലോസ് ചെയ്ത ശേഷം നമുക്കിനി ഒരു ഓഡിയോ ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹാർഡ് വർക്ക് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കീ ടു സക്സസ്. ദ അച്ചീവ്മെൻറ്റ്സ് വിതൗട്ട് ഹാർഡ് വർക്ക് ആർ ഇംപോസിബിൾ. ആൻഡ് ഐഡിയൽ പേഴ്സൺ ക്യാൻ നെവർ ഗെയിൻ എനിത്തിങ് ഇഫ് ദേ സിറ്റ് ആൻഡ് വെയിറ്റ് ഫോർ ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു കം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഡിയോയിലുള്ള കണ്ടന്റ് തന്നെയാണ് നമുക്കിവിടെ ടൈപ്പായി ലഭിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. കൂടാതെ നമുക്ക് ഈ ഒരു ടൈപ്പായി ലഭിച്ചിരിക്കുന്ന കണ്ടന്റിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് കൊമ ഒന്നും തന്നെ ലഭിക്കുന്നതല്ല, അത് നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത്തരത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡേറ്റ നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നമ്മുടെ ഡേറ്റയിൽ മിസ്റ്റേക്കുകളൊന്നും തന്നെ ഇല്ല എന്നത് ഒന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് മാത്രം ഇത് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ടിൽ ദെൻ ബൈ ബൈ.